ഹലോ, എല്ലാവർക്കും ലിറ്റിസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ റമ്മിലായിരുന്നു സോക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ റമ്മിൽ അല്ലാതെ നമ്മൾ ആൽക്കഹോൾ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ഉള്ള പ്ലം കേക്കും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ആ കണ്ടത് വൈനാണ് കേട്ടോ, ഞാൻ കുറച്ച് വൈൻ ഇട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ എന്തേ, നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്ത് അത് ഈ ഒരു ഉരുകി ഒരു പത വരുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാറി നിന്നൊക്കെ വേണം തെറിക്കാതെ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ആ ഒന്ന് തിളച്ച് കഴിയുമ്പം ആ പതയെല്ലാം ഒന്ന് കുറഞ്ഞ് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് അളവാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ബാക്കി നമ്മൾ മൈദയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ റമ്മിൽ സോക്ക് ചെയ്തത് ഉണ്ട് എങ്കിലും ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പിസ്ത, അതുപോലെ തന്നെ നട്ട്സ്, നമ്മുടെ ഇത് എന്തുവാ, നമ്മുടെ ബദാം, പിന്നെ കുരുവില്ലാത്ത ഉണക്കം മുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി, അങ്ങനെ കുറേ. പിന്നെ ചെറിയ ബാക്കി ഈന്തപ്പഴമൊക്കെ നമ്മൾ അതിൻ്റെ അകത്തുണ്ടല്ലോ. പിന്നെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഒന്ന് ചേർത്തുന്നുള്ളൂ. അപ്പോൾ പിസ്തയും ബദാമും നട്ട്സൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാരമലും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് വന്നപ്പം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വേണം നമുക്ക് ക്യാരമൽ കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോൺഫ്ലവറും മൈദയും കൂടി ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം അല്ലാതെ കൂടുതൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ എന്തുവാ, നമ്മൾ ബേക്കിംഗ് സോഡായും ബേക്കിംഗ് പൗഡറും ഒന്നും ഉപയോഗിക്കാതെ തന്നെ കേട്ടോ ഈ പ്ലം കേക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡായും ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമുക്ക് ആ പൊടി അവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ നട്ട്സിലേക്കൊക്കെ നമ്മൾ ആ റമ്മി സോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നു, അതിൽ നിന്ന് 1 കൽ കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിച്ച് വെച്ച ആ മൈദയിൽ നിന്നൊക്കെ 1-2 ടേബിൾ സ്പൂണോളം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊന്നും അടിയിൽ പോയി കട്ട കെട്ടി ഇരിക്കാതെ എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ ഉണ്ടാക്കിയ ക്യാരമലില്ലേ, അത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് 2 ഐറ്റം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോബെറിയുടെ ജാമാണ് കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഈ ക്യാരമലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോബെറി ജാം വേണമെന്നൊന്നുമില്ല, മിക്സഡ് ഫ്രൂട്ട് ആണെങ്കിലും മതി. അപ്പോൾ നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജാമിലാണല്ലോ കഴിഞ്ഞ വർഷം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചേർക്കുന്നതാണ് നമ്മൾ ബ്ലൂബെറിയുടെ ക്രഷ്. അതും ഇതുപോലെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് 3 കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ജാം ഇങ്ങനെ ഇച്ചിരി കട്ട പോലല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് നമുക്കതൊന്ന് അവിടെ അലിയിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇന്ന് കുക്കറിലാണ് കേട്ടോ. അപ്പം ഞാൻ ആ കുക്കറും അവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്തേ, നമ്മുടെ ജാമും ക്യാരമലും ബ്ലൂബെറി ക്രഷും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 മുട്ടയാണ്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം വിനാഗിരി. അപ്പം ഞാൻ ഈ കേക്കിലെപ്പോഴും ഓർഗാനിക് വിനാഗിരി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ സ്പഞ്ച് ഉണ്ടാക്കുന്ന അത്രയും വേണ്ടതിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുട്ട ബീറ്റാകണം. കാരണം നമ്മൾ വേറെ ഇതൊന്നും ചേർക്കുന്നില്ലല്ലോ, എന്തുവാ സോഡാപ്പൊടിയൊന്നും ബേക്കിംഗ് പൗഡറും അതൊന്നും. അപ്പോൾ മുട്ടയൊന്ന് പതഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അതായത് നമ്മൾ 1 കപ്പ് പൊടിക്ക് ഫുള്ള് 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നതാകത്തി 1/2 കപ്പ് നമ്മൾ ക്യാരമൽ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 1/2 കപ്പ് നമ്മൾ ഈ മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ.
പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെറും 2 ടേബിൾ സ്പൂൺ മതി. അരക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറയുവാണെങ്കിൽ. അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പം ചെറിയ തരിയുള്ള പഞ്ചസാര ആയത് കാരണം ഞാൻ ഇതിലേക്ക് നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മുടെ മുട്ട. പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ ക്യാരമലും ക്രഷും അതുപോലെ തന്നെ ജാമും കൂടി, അതും കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ മുട്ടയിൽ വാനില എസൻസ് ചേർക്കണം കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയില്ലാതെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിതേണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ കോൺഫ്ലവറും മൈദയും കൂടി, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് പയ്യെ ഇതുമെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവത്തിലേക്ക് പ്രത്യേകിച്ച് മസാലക്കൂട്ട് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നില്ലേ റമ്മിൽ, അപ്പം അതിൽ നല്ല അത്യാവശ്യം മസാലക്കൂട്ടൊക്കെ ചേർത്താണ് നമ്മളത് സോക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് നമ്മൾ ആ പഞ്ചസാര ഇല്ലേ, ആ പഞ്ചസാര പൊടിക്കണം. ആ 1/4 കപ്പ് നമ്മളിപ്പോൾ മുട്ട നേരിട്ടല്ലേ ചേർത്തത്, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അതൊന്ന് ചേർക്കണം. അതായത് ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ ജാതിക്കയുടെ കുരു ഒരു കുഞ്ഞു കഷ്ണം, ആ ഒരു രീതിയിൽ. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മസാലയൊന്നും ചേർത്തിട്ടില്ല. അപ്പം എന്തേ നമ്മൾ മൈദ എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടില്ലായിരുന്നു, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇപ്പം പേപ്പർ മോൾഡിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് നേരിട്ട് തന്നെ കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്നൊഴിച്ച് നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമ്മളിതൊന്ന് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നടുക്കുന്ന് ഞാനൊന്നിങ്ങനെ കുറച്ച് ഇതൊന്നും ഇങ്ങനെ മാറ്റി സൈഡിലോട്ടാക്കുവാണേ, അല്ലെ ഇത് ബേക്കായി വരുമ്പോൾ നടുവശം ഒത്തിരി പൊങ്ങിപ്പോവും, അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ നമ്മൾ ആ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാഷർ ഇടത്തില്ല കേട്ടോ, വാഷർ ഇടാതെ വെയിറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും തീ കുറച്ച് തന്നെ വെച്ചാൽ കേട്ടോ ഇതെടുക്കുന്നത്. അപ്പം ഒരു 45-50 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മേളൊന്നും പൊട്ടിക്കീറിയിട്ടും ഇല്ല, അത്യാവശ്യം നല്ല കളറും ഒക്കെ നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തേ ഒട്ടും നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടും ഇല്ല കേട്ടോ. അപ്പം നല്ല അടിപൊളി മണവും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു കേക്കായിരുന്നു. പിന്നെ വാനില എസൻസിൻ്റെ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നാരങ്ങയുടെ ഇതില്ലേ, നമ്മൾ നാരങ്ങയുടെ തൊലി വെള്ള വരാതെ ആ മഞ്ഞ മാത്രം ഗ്രേറ്റ് ചെയ്തും അതും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം അതുമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഓറഞ്ചിൻ്റെ തൊലിയോ നാരങ്ങയുടെ തൊലിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നമ്മൾ പിന്നെ കേക്ക് ഒരുവിധം തണുത്ത് കഴിയുമ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് റമ്മ കേട്ടോ. അപ്പം വൈറ്റ് റമ്മ് കൊണ്ടൊന്ന് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ സൂപ്പർ റിച്ച് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ, നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡായും ഒന്നും ചേർത്തില്ലേലും കണ്ടോ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എല്ലായിടത്തും ഒരുപോലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മേളി വെളുത്തി കാണുന്നത് ഞങ്ങളൊന്ന് ഇച്ചിരി പഞ്ചസാരയൊന്നും ഇങ്ങനെ പുറമേ വെതറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് അപ്പോൾ ഒരു പീസിൽ ചാന്തയ്ക്ക് വേണ്ടി, അപ്പോൾ അതാണ് അങ്ങനെ ആ വെള്ളം കണ്ടത്. പിന്നെ മേളിൽ നട്ട്സ് ഒന്നും വെക്കാതെ ഒന്ന് ചെയ്ത് നോക്കിയത് അതിൻ്റെ ആ ഒരു കറക്റ്റ് മേൽവശമൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് കാണാൻ വേണ്ടി. അപ്പം എന്തേ കണ്ടല്ലോ, എല്ലായിടത്തും ഒരുപോലെ നമ്മുടെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറും ഒക്കെ തന്നെയുണ്ട് നമ്മുടെ പ്ലം കേക്കിന്. അപ്പം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ കേക്ക് ഒന്ന് മുറിച്ച് കഴിക്കാവുള്ളൂ, എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ആൽക്കഹോള് ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അതുപോലെ ഒന്നെല്ലാവരും എന്നിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അതും എളുപ്പവുമാണ്. പിന്നെ ആൽക്കഹോൾ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ആ കേക്കും എനിക്ക് തോന്നുന്ന ഒരു 3 ആഴ്ചയ്ക്ക് മേളിൽ അതിരുന്നിട്ടുണ്ടായിരുന്നു ആ കേക്ക് കേട്ടോ. അപ്പം ആൽക്കഹോളുള്ള കേക്ക് നന്നായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള
ഒരു കണ്ടെയ്നറിലൊക്കെ വെച്ചാൽ മതി. പക്ഷേ ഈ നമ്മൾ ആൽക്കഹോൾ ഇല്ലാതെ ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കേക്കില്ലേ, അതും ഞാൻ 3 ആഴ്ച വരെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് എയർ ടൈറ്റുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. 3 ആഴ്ച കഴിഞ്ഞെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ആ കേക്കിനും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.